വേനൽ രൂക്ഷതയിൽ നാടാകെ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തലപ്പിള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയിൽ കോടതി അടക്കമുള്ള പ്രധാന സ്ഥാപനങ്ങളും ഓഫീസുകളും പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ വൻ സുരക്ഷാ വീഴ്ച. സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലെ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകൾ അരിഞ്ഞുണങ്ങി കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ. ഇതോടൊപ്പം കാട്ടുപന്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു പട്ന ഹൃദയത്തിലെ സിവിൽ സ്റ്റേഷൻ അങ്കണം. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥയാണ്. ചെറിയൊരു തീപ്പൊരി വീണാൽ എല്ലാം കത്തിയമരുമെന്ന് ഉറപ്പ്. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു അധികൃതർ. മാലിന്യ മലകൾക്ക് സമാനമായി മാറിയിരിക്കുകയാണ് ഓഫീസ് അങ്കണം. ഓഫീസുകളിലെത്തുന്നവർ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഈ മാലിന്യ മലയ്ക്ക് മുന്നിലാണ്. ഇതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പ് വിവിധ കേസുകൾ ചുമത്തി പിടികൂടുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഇവിടെ തന്നെ. വിവിധ സർക്കാർ വാഹനങ്ങളും ഈ അപകട മുനമ്പിലാണ് പാർക്ക് ചെയ്യുന്നത്. പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട വൻ ദുരന്തം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. ദുരന്തങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ അനിരുദ്ധൻ, വടക്കാഞ്ചേരി. നമ്മളിപ്പോൾ തലപ്പിള്ളി താലൂക്ക് വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലാണ് നിൽക്കുന്നത്. അവിടെ വാതിക്കലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവനും കരികില നിറച്ചിട്ടിരിക്കുകയാണ്. കരികില, ഇവിടെ മരങ്ങളുണ്ട്, കരികില അടിച്ചെടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റിക്കാർ വെട്ടിയിടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉണങ്ങിയ ഇലകൾ ഇവിടെ മുഴുവൻ കിടക്കുകയാണ്. ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഡ്രൈഡായി വെയിലത്ത് ഒരു തീപ്പൊരി വീണാൽ കത്തിപ്പടരുന്ന രീതിയിലാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കണ്ണൂരുള്ള പോലീസ് യാർഡിലുണ്ടായതുപോലേക്കാൾ അപകടമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ പെട്രോൾ വാഹനങ്ങൾ കൊണ്ട് നിറയും. ഈ പെട്രോൾ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ് ബീഡി വലിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാളൊന്നും ശ്രദ്ധിക്കാതെ, ഇവിടെ ആരും ശ്രദ്ധിക്കാനോ പറഞ്ഞു കൊടുക്കാനോ അത് ചെയ്തെന്ന് പറയാനോ ഒന്നും ഈ അങ്കണത്തിൻ്റെ വാതിക്കൽ ആരും ഉണ്ടാവില്ല. വിട്ട് കഴിഞ്ഞാൽ ഈ വന്നു കിടക്കുന്ന കാറുകൾ, 100 കണക്കിന് കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിന് 2 ചക്ര വാഹനങ്ങളുണ്ട്, ഇവിടെ 2-3 കടകളുണ്ട്. ഇത് കൂടാതെ ഈ ടാക്സി സ്റ്റാൻഡ് ഇതിൻ്റെ തൊട്ടുവാതിക്കലാണ്. അവരുടെ വണ്ടി, ഒരു 10 വണ്ടിയെങ്കിലും അവിടെ നിരനിരന്ന് കിടക്കുന്നുണ്ടാവും. ഇതിനെല്ലാത്തിനും വരുന്ന ഒരു വൻ അപകടം മുന്നിൽ കാണാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അധികാരികൾ ഇത്തരം കാര്യങ്ങൾ, കാരണം ഇത് താലൂക്ക് ഓഫീസ് അങ്കണമാണ്, ഇവിടെ ധാരാളം അധികാരമുള്ള ഓഫീസർമാരുണ്ട്, ഇവരാരും ഇതൊന്നും കാണുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലാണോ എന്നറിയില്ല, അവരും ഇതൊന്നും കാണുന്നില്ല. എന്നാൽ നല്ല നിലയിൽ റോഡ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പൽ സെക്രട്ടറിയുള്ള ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വരാഞ്ഞിട്ടാണോ എന്നറിയില്ല. ചെയർമാൻ്റെ ശ്രദ്ധയിൽ ഇത് വരാഞ്ഞിട്ടാണോ എന്നറിയില്ല. താലൂക്ക് ഓഫീസിൻ്റെ ശ്രദ്ധയിൽ ഇത് വരാഞ്ഞിട്ടാണോ എന്നറിയില്ല. കലക്ടർ അദ്ദേഹം ഇവിടെ വല്ലപ്പോഴും വരുന്നുണ്ടാവും, അവരുടെ ശ്രദ്ധയിൽ വരാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഒരു അപകട സ്ഥിതിയാണുള്ളത്. അധികാരികൾ ഏറ്റവും